الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير صدق الله العظيم ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാർ, പടച്ച നമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആലയെ സ്നേഹിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ പരമാവധി ജീവിതത്തിൽ പാലിച്ചും തികഞ്ഞ തഖ്വയോടെ ദൈവഭയത്തോടെ മുന്നോട്ടു പോകണം എന്നു വളരെ കർശനമായ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ്. ദയാനിധിയായ നാഥൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ. ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇസ്ലാമിലെ വനിത എന്ന വിഷയത്തിൽ ഒരു ചെറിയ വിശദീകരണം കൂടി കേൾപ്പിക്കുകയാണ് ഇന്നത്തെ ഖുതുബയിൽ. ഇസ്ലാമിലെ വനിത എന്ന് പറയുമ്പോൾ ദീനുൽ ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിലും ആ ഖുർആനിൻ്റെ ആധികാരിക ഭാഷ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരിയകളിലും ആ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ മാതൃക സമാജങ്ങളിലും തെളിഞ്ഞു കാണുന്ന വനിതയെ സംബന്ധിച്ചാണ് ഇസ്ലാമിലെ വനിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മഹത്തായ ചിത്രവും വർത്തമാന കാലത്തിൻ്റെ ചിത്രങ്ങളും തമ്മിൽ എവിടെ എങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മതപൗരോഹിത്യം വരച്ചിട്ട ഒരു ദീനിയായ സ്ത്രീയുടെ ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് സ്വന്തമായ വ്യക്തിത്വമില്ലാത്ത ഒരുവളുടെ ചിത്രമാണ്. സ്വന്തമായി അസ്തിത്വമോ വ്യക്തിത്വമോ ഇല്ലാത്ത
സ്വന്തമായ തീരുമാനങ്ങൾക്ക് ശേഷിയില്ലാത്ത, അതിനവകാശമില്ലാത്ത, പുരുഷന്റെ അടിമയെപ്പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണോ? വളരെ പാവം പിടിച്ച ഒരു സാധുവിന്റെ ചിത്രമാണോ? മതപൗരോഹിത്യം നല്ല സ്ത്രീയുടെ മാതൃകയായി പലപ്പോഴും വരച്ചു കാണിച്ചിട്ടുള്ളത്. പുരുഷനാകുന്ന അധിപതിയുടെ തിരുവായുടെ മുമ്പിൽ എതിർവായില്ലാതെ ജീവിക്കുന്ന ഒരു അടങ്ങിയൊതുങ്ങിക്കഴിയാൻ വിധിക്കപ്പെട്ട, ഒരുപക്ഷെ അടുക്കളയിലും കിടപ്പറയിലുമല്ലാതെ യാതൊരു സ്ഥാനവുമില്ലാത്ത, അവിടെ തന്നെ പുരുഷന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമായി കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ചിത്രം. ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ, തർക്കിക്കുന്ന ഒരു സ്ത്രീ, അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു വനിത എന്നത് പലപ്പോഴും സ്വീകരിക്കപ്പെടാത്ത ഒരു ചിത്രമാണ്. ഒരുപക്ഷെ മര്യാദയില്ലാത്തവളായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്. പുരുഷനെ ചോദ്യം ചെയ്യുവാൻ, ഭർത്താവിനെ ചോദ്യം ചെയ്യുവാൻ, പുരുഷാധിപത്യത്തെ വെല്ലുവിളിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് മതവിരുദ്ധയായ ഒരു മര്യാദഘട്ടവളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളെന്ന് പറയുന്ന ആളുകളും ഒരുപക്ഷെ പണ്ഡിതന്മാർ പോലും അത്തരം ഒരു വനിതയുടെ ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. പുറത്തേക്കിറങ്ങി സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ അവകാശമില്ലാത്തവളായി പലപ്പോഴും സ്ത്രീയെ മുദ്രകുത്തുന്നു. പഴയ ചില പുരോഹിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആകപ്പാടെ പെണ്ണിന് വീടിന്റെ പുറത്തേക്ക് മൂന്നേ മൂന്ന് സന്ദർഭങ്ങളിലെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. പുറംലോകം കാണുവാൻ മൂന്ന് സന്ദർഭങ്ങൾ മാത്രമേ അവളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ടതായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വരാറുള്ളത്. ഒന്ന്, അവളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഒരു യാത്രയുണ്ട്, പുറത്തേക്കുള്ള ഒന്നാമത്തെ യാത്ര. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അവൾ ജനിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന തന്റെ വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അയക്കപ്പെടുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക്, ഭർത്തൃഗൃഹത്തിലേക്കുള്ള യാത്ര, രണ്ടാമത്തെ പുറത്തുപോക്ക്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ലോകവുമായി വേർപെട്ട് മരിച്ചു കഴിഞ്ഞ അവൾ തന്റെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് ഖബറിടത്തിലേക്ക്, ശ്മശാനത്തിലേക്ക് നടത്തുന്ന യാത്രയാണ്. ഈ മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ പുറം ലോകം എന്നത് സ്ത്രീക്ക് അനുവദനീയമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മതപൗരോഹിത്യത്തിന്റെ ഭൂതകാലമുണ്ട്. ഒരുപക്ഷെ മനസ്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഇന്നും സംഭവിക്കാത്ത ധാരാളം ആളുകൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടേണ്ടവളാണ്, ഒച്ചയും കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട് അടങ്ങിയിരിക്കേണ്ട, എല്ലാ വിധികളോടും സബൂറാക്കിക്കൊള്ളണം എന്ന് വിധിക്കപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ഇരയുടെ സ്ഥാനത്താണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ പോലും സ്ത്രീ എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതേസമയം മറുവശത്ത് നമ്മൾ കാണുന്നു, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതേതര ഭൗതികത വളർത്തിയെടുത്ത എല്ലാ ലജ്ജയും മൂരിക്കളഞ്ഞ് നിർലജ്ജതയുടെ, നഗ്നതയുടെ വൃത്തികെട്ട ഒരു സംസ്കാരത്തിൽ വളർത്തപ്പെടുന്ന ഒരു ആധുനിക സ്ത്രീയുടെ ചിത്രവുമുണ്ട്. അവൾ കമ്പോളത്തിലെ ഉൽപ്പന്നമാണ്. അവളുടെ ലൈംഗികത എന്ന് പറയുന്നത് വസ്തുവൽക്കരിക്കപ്പെട്ട്, വാണിജ്യവൽക്കരിക്കപ്പെട്ട്, വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ബാബിലോണിയൻ സംസ്കാരത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, അവിടെ വനിതാ ചന്തകളുണ്ടായിരുന്നു. ആ ചന്തകളിൽ പ്രായപൂർത്തിയായ സ്വന്തം മക്കളെ കൊണ്ടുവന്ന് വിൽക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. അവിടെ കാണാൻ രൂപഭംഗിയുള്ള പെണ്ണുങ്ങൾക്ക് വലിയ വില കിട്ടുമായിരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ വിറ്റഴിക്കുന്ന ചന്തകളെ സംബന്ധിച്ച് പുരാതന ജാഹിലി സംസ്കാരങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ മതേതര ഭൗതികത വളർത്തിയെടുത്ത സ്ത്രീയുടെ ചിത്രം പലപ്പോഴും ഈ നിർലജ്ജതയുടെ ചിത്രമാണ്, നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രമാണ്. മുട്ടുസൂചി മുതൽ തീപ്പെട്ടിക്കോല് മുതൽ ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന സകല ഉൽപ്പന്നങ്ങളുടെയും പരസ്യപ്പലകകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട നിർലജ്ജതയുടെ ചിത്രമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വെറും ഉപകരണവും ഉപഭോഗ വസ്തുവുമാണ് എന്ന് നമുക്കറിയാം.
ഈ മതേതര ഭൗതികന്മാർ എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് വളർത്തിയെടുത്ത ഈ സംസ്കാരം ഇന്ന് ലോകത്ത് എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിഴല് പോലും കടന്നുപിടിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ മനസ്സിനെ അങ്ങേയറ്റം ഭയപൂർണമാക്കിയിരിക്കുന്ന യാത്രകൾ പേടിസ്വപ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നതാണ് അതിന്റെ ദുരന്തം. പ്രിയമുള്ളവരെ, ഈ പശ്ചാത്തലത്തിലാണ് മതപൗരോഹിത്യത്തിന്റെയും മതേതര ഭൗതികതയുടെയും ഈ സ്ത്രീ മാതൃകകൾ, വാർപ്പ് മാതൃകകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഉത്തമ മുസ്ലിം സമാജങ്ങളിലേക്കും അവിടെ വളർന്നു വന്ന സ്ത്രീത്വത്തിലേക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, കണ്ണയക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇസ്ലാമിലെ വനിത അല്ലെങ്കിൽ ഇസ്ലാമിലെ വനിതയെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ചിത്രത്തിന് ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. ചുരുങ്ങിയത് ഇസ്ലാമിക സമൂഹത്തിൽ, പ്രവാചകന്മാർ വളർത്തിയെടുത്ത സമൂഹത്തിൽ, വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട സമൂഹത്തിൽ വളർന്നുവരുന്ന സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് മൂന്ന് മുദ്രകളുണ്ടായിരുന്നു, മൂന്ന് മുഖലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തേത് അവരുടെ ആദർശബോധം തന്നെയാണ്. ഇസ്ലാമിക സമാജത്തിലെ ഇസ്ലാമിലെ വനിത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും ആ സ്ത്രീ എന്ന് പറയുന്നത് ആദർശവതിയായ ഒരു വനിതയായിരിക്കും. പടച്ചതമ്പുരാനെ തിരിച്ചറിഞ്ഞവളായിരിക്കും, ജീവിതത്തിൽ പടച്ചവനെ പേടിക്കുന്നവളായിരിക്കും ഇസ്ലാമിക സമൂഹത്തിലെ മാതൃകാ വനിതയുടെ ഒന്നാമത്തെ ലക്ഷണം. അവൾ പടച്ചവനെ തിരിച്ചറിഞ്ഞവളാണ്. തനിക്ക് ജീവനും ജീവിതവും നൽകിയ, മരണവും മരണാനന്തരവും സംവിധാനിക്കുന്ന പടച്ചവന്റെ നിയമ ചട്ടങ്ങൾക്കും ശാസനങ്ങൾക്കും അവന്റെ കൽപ്പനകൾക്കും വിധേയമായി മാത്രം സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടവളാണ് എന്ന ബോധമുള്ളവളാണ് ഇസ്ലാമിലെ മാതൃകാ വനിത എന്ന് പറയുന്നത്. മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അംറൻ ഐ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. വിശ്വാസിയായ ഒരു പുരുഷനും വിശ്വാസിനിയായ ഒരു വനിതയും അള്ളാഹുവും പ്രവാചകനും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായങ്ങൾ ഇല്ലാതായിത്തീരുന്ന ഒരു മാനസികാവസ്ഥയിലുള്ളവരാണ് മുഅ്മിനും മുഅ്മിനത്തും എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പഠിപ്പിക്കുമ്പോൾ എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ സമൂഹത്തിലെ ഇടപഴകലുകളും എന്റെ സംസാരശൈലിയും എന്റെ വസ്ത്രധാരണ രീതിയും അടക്കം ഇതെല്ലാം യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തുകയും അത് ഡിസൈൻ ചെയ്യുകയും ചെയ്യേണ്ടത്, അത് ഷേപ്പ് ചെയ്യേണ്ടത് പടച്ചതമ്പുരാനാണ് എന്ന ബോധമുള്ളവളാണ് ഇസ്ലാമിലെ വനിത എന്ന് പറഞ്ഞാൽ, അവിടെ സ്വന്തം അഭിപ്രായങ്ങൾക്കും സ്വന്തം ബുദ്ധിക്കും സ്വന്തം കാഴ്ചപ്പാടുകൾക്കും സ്വന്തം കാലഘട്ടത്തിന്റെ ദുശ്ശീലങ്ങൾക്കും സ്ഥാനം കൊടുക്കാതെ പടച്ച റബ്ബെങ്ങനെ വിധിച്ചുവോ അതുപോലെ സ്വന്തത്തെ മാറ്റിത്തീർക്കുവാനുള്ള മാനസിക നിലവാരമുള്ള സ്ത്രീയാണ് ഇസ്ലാമിലെ വനിത, മാതൃകാ വനിത എന്ന് പറയുന്നത്. തന്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അവൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. പരപുരുഷന്മാർ കാണുന്ന രീതിയിൽ സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങളൊക്കെ മറക്കണം എന്നത് പടച്ചതമ്പുരാന്റെ വിധിയാണെങ്കിൽ ആ വിധിക്ക് വിധേയപ്പെടുവാൻ സ്വയം തന്നെ സന്നദ്ധയായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ളവളാണ് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ വനിത, ഉത്തമ സമാജത്തിലെ വനിത എന്ന് പറയുന്നത്. അവൾ ആദർശവതിയായിരിക്കും. ഇത് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും, അത് ഭർത്താവിനോടുള്ള പെരുമാറ്റമാണെങ്കിലും കുടുംബത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും കുടുംബത്തിന് പുറത്തുള്ള ഇടപഴകലുകളാണെങ്കിലും ഇവിടെയൊക്കെ പടച്ചതമ്പുരാൻ നിർണയിച്ച പരിധികൾക്കും അതിർവരമ്പുകൾക്കും ഇപ്പുറത്തു നിന്നുകൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുത്ത ദൃഢനിശ്ചയമുള്ള, ഇച്ഛാശക്തിയുള്ള, ആത്മനിയന്ത്രണം പടച്ചവനെ മുൻനിർത്തി ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്നവൾ, അവളാണ് ഇസ്ലാമിക വനിത എന്ന് പറയുന്നത്. പടച്ചതമ്പുരാനെ മുൻനിർത്തി ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുക. തന്റെ സമീപത്ത് തന്റെ വീട്ടിലില്ലാത്ത സ്വന്തം ഭർത്താവ്, ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ താൻ എന്തെല്ലാം അദ്ദേഹത്തിന്റെ സമ്പത്തിലും സ്വന്തം ശരീരത്തിലും എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണമോ അതൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നവൾ, ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂക്ഷിക്കുന്നവളാണവൾ. സ്വന്തം ചാരിത്രത്തെ സംരക്ഷിക്കാൻ കഴിയുന്നവളാണവൾ. ഒരുപിടി പ്രലോഭനങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. ഒരു പെണ്ണ് പാടിയത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സൈനിക സേവനത്തിന് പോയ
പട്ടാള സേവനത്തിന് പോയ സ്വന്തം ഭർത്താവ്, ആ ഭർത്താവ് കുറെ കാലമായിട്ട് നാട്ടിലില്ല, തനിക്കൊരുപാട് ശാരീരികമായ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളുമുണ്ട്. ആ മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും അവൾ രാത്രികാലങ്ങളിൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന നിലാവുള്ള രാത്രികളിൽ അവളിരുന്ന് പാടിപ്പോവുകയാണ്. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയില്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ കട്ടിൽ പലപ്പോഴും പരപുരുഷന്മാരാൽ ഇളക്കപ്പെടുമായിരുന്നു, ചലിപ്പിക്കപ്പെടുമായിരുന്നു എന്ന് പാടുകയും ഭരണാധികാരി അത് കേൾക്കുകയും ചെയ്ത ചിത്രങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പടച്ചതമ്പുരാനെ മുൻനിർത്തി ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്നവളാണവൾ. മറിയമിനെ ആത്മവിശുദ്ധിയുടെ മാർഗത്തിൽ മാതൃകയായി കാണുന്നവളാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത്. എന്ന് മറിയം ബീവിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പടച്ചതമ്പുരാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ വിശുദ്ധയാക്കിയിരിക്കുകയാണ്. ആ വിശുദ്ധിയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതീകവും പര്യായവുമാണ് മറിയം ബീവി എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ വളർത്തപ്പെടുന്ന മറിയം ബീവി ഏറ്റവും സുന്ദരിയായ ഒരു യുവതിയായി വളർന്നു വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇച്ഛപ്രകാരം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ വരച്ചു കാണിച്ചിട്ടുണ്ട്. ജിബ്രീൽ വന്നത് മനുഷ്യരൂപത്തിലായിരുന്നു, ചെറുപ്പക്കാരനായ സുമുഖനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഏകാഗിനിയായി മുറിയിൽ കഴിയുന്ന തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീലിനെ കാണുമ്പോൾ അങ്കലാപ്പോടുകൂടി ബേജാറോടുകൂടി പറയുന്നു, കാലത്ത് ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, താങ്കൾ മുത്തഖിയാണോ, എനിക്ക് താങ്കളെ സംബന്ധിച്ച് വടച്ചവനോട് കാരുണ്യവാനായ എന്റെ നാഥനോട് ഞാൻ ശരണം തേടിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുന്ന മുറിയിലേക്ക് കടന്നു വന്നതെന്ന ബേജാറ് ജിബ്രീലിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന മറിയമിനെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ജിബ്രീൽ വരുമ്പോൾ, മലക്ക് വരുമ്പോൾ ഒരു സ്ത്രീയുടെ, ഒരു വിശുദ്ധയായ ഒരു വനിതയുടെ മനസ്സ്, മാനസികാവസ്ഥയാണ് ഖുർആൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ പറയുന്നു, ഞാൻ ജിബ്രീലാണ്, മലക്കാണ്, അള്ളാഹുവിന്റെ നിയോഗപ്രകാരം നിന്റെ മുമ്പിൽ വന്നതാണ്, ഇന്ന സംഗതിക്കാണ് വന്നത്, നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്, അത് അള്ളാഹുവിന്റെ നിശ്ചയം എന്ന് പറയുമ്പോഴും വളരെ അങ്കലാപ്പോടുകൂടി മറിയം ബീവി ചോദിക്കുന്നു, ഖാലത്ത് അന്നാ യകൂനു ലി ഉലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, അല്ല ഇന്നോളം ഒരു പുരുഷന്റെ സ്പർശമേൽക്കാത്ത എന്റെ ശരീരം, എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞു ജനിക്കുക, വലം അകു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയല്ലോ, ഞാനൊരു വ്യഭിചാരിണിയല്ലോ എന്ന് പറയുമ്പോൾ മലക്ക് പറയുന്നു, ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ അള്ളാഹുവിന് നിനക്കൊരു കുഞ്ഞിനെ തരാനൊരു പ്രയാസവുമില്ലെന്ന് വിശദീകരിക്കുന്നു. ഇങ്ങനെ സൂക്ഷിക്കുന്ന, പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ മുൻനിർത്തി ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്ന ഒരു വനിത, ഈ ആദർശബോധം തന്നെയാണ് ഇസ്ലാമിലെ വനിതയുടെ ഏറ്റവും വലിയ മുഖലക്ഷണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭർത്താക്കന്മാര് പുറത്തേക്ക് പോകുമ്പോൾ, ഉപജീവനത്തിനായി പുറപ്പെടുമ്പോൾ അവരുടെ വാഹനത്തെ, ഒട്ടകത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഭാര്യമാരവർക്ക് നൽകുന്ന വസീയത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പടച്ചവന് പൊരുത്തമില്ലാത്ത സമ്പത്തൊന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ജോലിക്ക് പുറപ്പെടുന്ന ഭർത്താവിനെ പിടിച്ചു നിർത്തി ഉപദേശിക്കുന്ന, ഉത്ബോധിപ്പിക്കുന്ന ഭാര്യമാരെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. കാരണം നരകത്തെ ഞങ്ങൾക്കത് സഹിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഭാര്യമാരെ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദുർബല നിമിഷത്തിൽ മനസ്സ് ദുർബലപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിൽ പാപം പ്രവർത്തിക്കാനിടയാവുകയും ആ പാപത്തിന്റെ പേരിൽ പിന്നെ ഏറ്റവും വലിയ കുറ്റബോധം അനുഭവിക്കുകയും കോടതിയുടെ മുമ്പിൽ, ന്യായാസനത്തിന്റെ മുമ്പിൽ അഥവാ പ്രവാചകന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി പ്രവാചകരെ, അതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ദൈവിക ദർശനത്തിന്റെ നീതിപ്രകാരം എന്നെ ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സമൂഹത്തിന്റെ ചിത്രം വേറൊരു മതസമൂഹത്തിന്റെ ചരിത്രത്തിലും നമുക്ക് വായിക്കുക സാധ്യമല്ല. ജുഹൈന ഗോത്രത്തിൽ കൗല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ അനുഭവമൊക്കെ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഒരാളും അവൾ സ്വകാര്യമായിട്ട് ചെയ്ത പാപം കണ്ടിട്ടില്ല, പക്ഷേ റസൂലെ എന്നെ ശിക്ഷിക്കണം, കാരണം അവൾക്ക് ദൈവബോധമുണ്ടായിരുന്നു, പരലോക ഭയമുണ്ടായിരുന്നു.
നാളെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആ അവസ്ഥ അവൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ മടക്കി മടക്കി അയക്കുമ്പോഴും വീണ്ടും വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് തന്നെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അവസാനം വ്യഭിചാരത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷഹാദത്ത് വരിച്ച് ഭൂമിയിൽ നിന്ന് കടന്നുപോയ ആദർശ വനിതകളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലെ വനിതയെന്ന് പറഞ്ഞാൽ ആദർശ വനിതയെന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ സംഗതി, അവർക്ക് അവകാശബോധമുണ്ട് എന്നതാണ്. അവകാശബോധമുണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾക്ക്. വലഹുന്ന മിസിലുള്ളതി അലൈഹിന്നബിൽ മഅറൂഫ്, പുരുഷന്മാരെ നിങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ ന്യായമായ അവകാശങ്ങളുള്ളതുപോലെ നിങ്ങളുടെ മേൽ അവർക്കും ന്യായമായ അവകാശങ്ങളുണ്ടെന്ന് അടിവരയിട്ട് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. പലപ്പോഴും നമ്മൾ പുരുഷന്മാർ മറന്നുപോകുന്ന ഒരു വിഷയമാണ്, അവർക്ക് ചുമതലകളേ ഉള്ളൂ, അവകാശങ്ങളൊക്കെ നമുക്കാണ് എന്ന ഒരു പുരുഷാധിപത്യത്തിന്റെ സങ്കല്പമുണ്ട്. ഖുർആൻ തിരുത്തുന്ന വലഹുന്ന മിസിലുള്ളതി അലൈഹിന്നബിൽ മഅറൂഫ്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ, കിടപ്പറയിൽ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ ഞാൻ അവൾക്ക് വേണ്ടിയും ഒരുങ്ങാറുണ്ടായിരുന്നു, കാരണം അവർക്കും നമ്മുടെ മേൽ ന്യായമായ അവകാശങ്ങളുണ്ട് എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ തന്റെ അടിമപ്പെണ്ണ് മുടിചീകി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മു സലമയുടെ മുടിചീകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, അപ്പോൾ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ആഹ്വാനം ചെയ്യുന്നത് കേൾക്കുന്നു. അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ പ്രസംഗം ആരംഭിക്കുന്നു. ഉടനെ വീട്ടിൽ മുടിചീകിക്കൊണ്ടിരുന്ന അടിമയോട്, അടിമപ്പെണ്ണിനോട് ഉമ്മു സലമ പറഞ്ഞു, നീ മാറി നിൽക്കൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് തിടുക്കപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചിത്രം നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. പെണ്ണ് പുറത്തേക്ക് പോകാൻ പാടില്ല, പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ തുറന്ന ചരിത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഉമ്മു സലമ ഓടാൻ തിടുക്കപ്പെട്ടു. അപ്പൊ ഈ അടിമപ്പെണ്ണ് ചോദിക്കുകയാണ്, അയ്യുഹന്നാസ് എന്നല്ലേ വിളിച്ച്, ജനങ്ങളെ എന്ന് വിളിച്ച്, നിങ്ങളതിൽ പെടൂല്ലല്ലോ, അയ്യുഹന്നാസ് അല്ലേ, നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന് അടിമപ്പെണ്ണ് ചോദിക്കുമ്പോൾ മഹദിയായ ഉമ്മു സലമയുടെ മറുപടി, ഇന്നീ മിനന്നാസ്, ഇന്നീ മിനന്നാസ്, ആ ജനങ്ങളെ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞാനും ഉൾപ്പെടും, പെണ്ണും ഉൾപ്പെടും. കാരണം അന്നിസാഉ ശഖായിഖു റിജാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ അർദ്ധാംശമാണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഉമ്മു സലമയുടെ ചിത്രം, പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾ പലതും കടന്നുപോയിട്ടും ഇന്നും ആ വിദ്യാഭ്യാസമില്ലാത്ത അടിമപ്പെണ്ണിന്റെ മനസ്ഥിതിയിലാണ് പലപ്പോഴും പൗരോഹിത്യമെന്ന് വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയുന്ന കാര്യമാണ്. ഇതുപോലെ ഒരുപിടി ചിത്രങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീ സമൂഹം ഉയർത്തിപ്പിടിച്ച അവകാശബോധത്തിന്റെ ചിത്രങ്ങൾ. ആത്തിക്ക ബീവിയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബിന്റെ ഭാര്യയായിരുന്നു അവർ. ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും പള്ളിയിൽ നിർബന്ധമായി പോകാറുണ്ടായിരുന്നു ആത്തിക്ക റളിയല്ലാഹു അൻഹ. ഉമറിന് പലപ്പോഴും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷേ ആത്തിക്ക സമ്മതിച്ചില്ല. കാരണം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ല, അള്ളാഹുവിന്റെ ദേവാലയങ്ങളെ തൊട്ട് അവന്റെ ദാസിമാരെ തടയാൻ ഭർത്താക്കന്മാരടക്കമുള്ള ഒരു പുരുഷനും ഭരണാധികാരി അടക്കമുള്ള ഒരു പുരുഷനും അവകാശമില്ലെന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത് ആത്തിക്കറിയാം. അതുകൊണ്ട് ഒരു പെണ്ണാഗ്രഹിച്ചാൽ, പള്ളിയിൽ പോകണം എന്ന് തീരുമാനിച്ചാൽ അവളെ തടയാൻ ഭർത്താവിന് പോലും അവകാശമില്ല. ഇഷ്ടമാകാതിരുന്നിട്ട് പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സുബഹിക്കും ഇശാക്കും സ്വന്തം ഭാര്യ പള്ളിയിൽ പോകുന്നത് തടയാൻ കഴിഞ്ഞില്ലെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം നമ്മോട് പറയുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ അവകാശം, ഈ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധം അവർക്ക് ഭർത്താക്കന്മാരോട് സംവദിക്കുന്ന തർക്കിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളുടെ ഹദീസുകളിൽ. ഇതൊക്കെ നമ്മൾ തമസ്കരിക്കേണ്ട കാര്യമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് തർക്കിക്കാൻ പാടില്ല, അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ വിധിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും സഹാബി വനിതകൾ, എന്തിനധികം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോലും പല കാര്യങ്ങളിലും പ്രവാചകനോട് സംവദിച്ചിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ തന്നെ പേര് തർക്കമെന്നാണ്, അല്ലെങ്കിൽ തർക്കക്കാരി എന്നാണ്. ഖുർആനിലെ 58-ാമത്തെ അധ്യായം സൂറത്തുൽ മുജാദില, സൂറത്തുൽ മുജാദില അല്ലെങ്കിൽ മുജാദല, തർക്കം അല്ലെങ്കിൽ തർക്കക്കാരി, ആരുടെ തർക്കത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്? ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് പ്രവാചകന്റെ മുമ്പിൽ വന്ന് തർക്കിച്ച സംഭവത്തെയാണ് പരിശുദ്ധ ഖുർആൻ അവിടെ എടുത്തു കാണിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തർക്കം പാടില്ലെന്നല്ല അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിധിയുണ്ടായത്. സ്വന്തം ഭർത്താവിന്റെ സ്വഭാവദോഷത്തെ സംബന്ധിച്ച് പ്രവാചകനോട് പരാതിപ്പെട്ട ഹസ്രജ് ഗോത്രത്തിലെ ഹൗല എന്ന് പറയുന്ന യുവതിയുടെ കഥയാണ്, ഭാര്യയുടെ കഥയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ, സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ച് നിന്നോട് തർക്കിച്ച ആ പെണ്ണിന്റെ ഭാഷണം, ആ സംസാരം, ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹ് കേട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. തർക്കിക്കാൻ പാടില്ല എന്നല്ല, അല്ലാഹ് അത് കേട്ടു, അല്ലാഹ് അംഗീകരിച്ചു. അവരുടെ പ്രശ്നം അല്ലാഹുവിന് അറിയാം, അതുകൊണ്ട് ഇതാ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന്റെ വിധി വിശദീകരിക്കുകയുണ്ടായി. ഹൗലയോട് അവരുടെ ഭർത്താവായ ഔസ് ബിൻ സാമിത്ത് ഒരു ദിവസം പറഞ്ഞു, വല്ലാതെ ദേഷ്യപ്പെട്ടപ്പോ പറഞ്ഞു, അന്തക്ക ലഹിരി ഉമ്മീൻ, നീ എന്റെ ഉമ്മാടെ മുതുക പോലെ എന്ന് പറഞ്ഞ ഉമ്മ നിഷിദ്ധമായതുപോലെ ഇന്നു മുതൽ നീ എനിക്ക് നിഷിദ്ധാണ്. ഇത് ജാഹിലി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ദേഷ്യം വരുന്ന സമയത്ത് പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പുരുഷന്മാർ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു അന്തക്ക ലഹിരി ഉമ്മി എന്ന് പറയാം. ലിഹാർ എന്നാണ് അതിന് സാങ്കേതികമായ ഭാഷയിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഉമ്മയോട് ലൈംഗിക ബന്ധമില്ലാത്തതുപോലെ നീയുമായിട്ട് ഇനി എനിക്ക് ശാരീരികമായ ബന്ധമില്ല. അതോടെ ഈ സ്ത്രീ കുടുങ്ങി. വിവാഹമോചനത്തിന് അവൾക്ക് അവകാശമില്ല, അയാളിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യമല്ല. ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാണ് ഈ സഹാബി, പണ്ടുകാലത്ത് അങ്ങനെ ശീലിച്ചു പോന്നതാണല്ലോ. എന്നിട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഈ സ്ത്രീയുമായിട്ട് വീണ്ടും ബന്ധസ്ഥാപിക്കാൻ ശ്രമിച്ചു, നിർബന്ധിച്ചു. അപ്പോൾ ഈ സഹാബി വനിത പറയുകയാണ്, ഹൗല പറയുകയാണ്, സാധ്യമല്ല, ഇനി ഞാൻ നിങ്ങൾക്ക് വഴങ്ങിത്തരില്ല, പ്രവാചകന്റെ മുമ്പിൽ പോയിട്ട് നമുക്ക് വിഷയം അവതരിപ്പിക്കാം. അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ പോയിട്ട് സ്വന്തം ഭർത്താവിന്റെ അദ്ദേഹത്തിന്റെ മോശമായിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെ സംബന്ധിച്ച് പരിഭവം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ സങ്കടമുണർത്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിക്കുകയാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിനെ സംബന്ധിച്ച് പരിഭവം പറഞ്ഞ ആ പെണ്ണിന്റെ പ്രശ്നം അല്ല കേട്ടിരിക്കുന്നു. എന്നിട്ട് ലിഹാറ് ചെയ്യുന്നത് തെറ്റാണെന്നും മേലിൽ ഇത് സംഭവിക്കാൻ പാടില്ലെന്നും, അങ്ങനെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞാൽ ഉമ്മയെപ്പോലെ ആവുകയില്ലെന്നും, നിങ്ങളെ പ്രസവിച്ച മാതാക്കൾ മാത്രമേ ആ മാതൃസ്ഥാനത്തിന് അർഹരാവുകയുള്ളൂ എന്നും വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ലിഹാറിനെ സംബന്ധിച്ചുള്ള വിധികൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അവകാശബോധം സ്ത്രീക്കുണ്ടായിരുന്നു, ഇസ്ലാമിക സമാജത്തിൽ ആ അവകാശം വകവെച്ചു കൊടുത്തിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപിടി ചിത്രങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഭർത്താക്കന്മാരോട് മാത്രമല്ല ഭരണാധികാരികളെപ്പോലും പരസ്യമായിട്ടൊരു സദസ്സിൽ ചോദ്യം ചെയ്യാനുള്ള ആർജവവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഇസ്ലാം വളർത്തിയെടുത്ത വനിതക്കുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെ ബോൾഡായിട്ടൊരു പെണ്ണ് പെരുമാറിയാൽ അത് ഏറ്റവും വലിയ മര്യാദകേടാണെന്ന. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇത് വളരെ കൃത്യമായി തിരുത്തി തരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നു, റക്കിബ് ഉമർ ഇബ്നുൽ ഖത്താബ് മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു ദിവസം ഉമർ ഫാറൂഖ് സംസാരിക്കുകയാണ്. കാല അയ്യുഹ നാസു മാ ഇക്സാറുക്കും ഫീ സദാഖി നിസാ, സ്ത്രീകളുടെ ഈ മഹറിന്റെ കാര്യത്തിൽ, വിവാഹമൂല്യത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വർദ്ധന വരുത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ പ്രസംഗം. ഉടനെ സദസ്സിൽ നിന്നൊരു പെണ്ണെഴുന്നേറ്റ് നിന്നും, ഫഖാലത്ത് ഇംറാത്തുൻ ലൈസലക്കയാമാർ, ഫഖാലത്ത് ഇംറാത്തുൻ, ഒരു പെണ്ണ് പറഞ്ഞു, സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ആണിന് പോലും ഇങ്ങനെ നേതാവിനെ ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടായിരുന്നില്ല. ഏകാധിപത്യ സമൂഹത്തിൽ ഒരു സൃഷ്ടിക്കും ഒരു ജീവജാലത്തിനും ഭരണാധികാരിയുടെ മുമ്പിൽ ചൂണ്ടുവിരൽ കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. അഥവാ ചൂണ്ടുവിരൽ ചൂണ്ടിയാൽ ആ വിരൽ മുറിക്കപ്പെടുന്ന ഏകാധിപത്യങ്ങളുടെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖലീഫയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന സദസ്സിലെ ഒരു വനിത എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ലൈസലഖയാമാർ, ഉമറെ നിനക്കതിന് അധികാരമില്ല, നീ ഈ രാജ്യത്തെ ഭരണാധികാരിയായിരിക്കാം, പക്ഷേ ഇങ്ങനെ പറയാൻ നിനക്ക് അധികാരമില്ല. കാരണം ഇന്നല്ലാഹ യഖൂലു വആതൈതു മിഹദാഹുന്ന കിൻതാറൻ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ അല്ല പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മഹറായി ഒരു കിൻതാർ, ഒരു കൂമ്പാരം സ്വർണം കൊടുത്താലും വെള്ളി കൊടുത്താലും അതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അധികാരമില്ല, അതിന് പരിധി വെക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സ്ത്രീകൾക്ക് അവകാശം നൽകുമ്പോൾ ആ അവകാശത്തെ പരിമിതപ്പെടുത്താൻ ഭരണാധികാരിയായ താങ്കൾക്ക് പോലും ഉമറെ അധികാരമില്ലെന്നൊരു സ്ത്രീ പറയുമ്പോൾ, സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ മനഃശാസ്ത്രമനുസരിച്ച് എന്ത് പറയണം, ഇരിക്കുന്നു പറയണം, നീ പെണ്ണല്ലേ മിണ്ടിക്കൂടാ എന്ന് പറയണം, അത് മര്യാദകേടാണെന്ന് പറയണം, അധവകേടാണെന്ന് പറയണം,
പെണ്ണുങ്ങൾ അടങ്ങിയൊതുങ്ങി കഴിയേണ്ടവളാണെന്ന് പറയണം. പക്ഷേ ഉമർ എന്താ പറഞ്ഞത്? ഫഖാല ഉമർ ഇംറാഅത്തുൻ ഖാസമത്തു ഉമറ ഫഖസമതുഹു. ഉമർ പറയുകയാണ്, ഒരു പെണ്ണ് ഉമറിനോട് തർക്കിച്ചു, ആ പെണ്ണ് ഉമറിനെ തർക്കിച്ച് തോൽപ്പിച്ചു, ഉമറിനെ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം. അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സമൂഹത്തിന്റെ ചിത്രമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പ്രതികരണ ശേഷി പലപ്പോഴും സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രകടമായ ഒരു അപമാനത്തിന്റെ നിമിഷത്തിൽ പോലും ആത്മധൈര്യത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയാത്തവളായി നമ്മുടെ സമൂഹത്തെ സ്ത്രീ സമൂഹം മാറ്റപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നിരക്ഷരയായ ഒരു തമിഴ് പെണ്ണ് അപമാന ശ്രമത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ ചെരിപ്പൂരിയടിക്കാൻ അവൾ സന്നദ്ധമാകുമെങ്കിൽ വിദ്യാസമ്പന്നയായ മലയാളി വനിതയ്ക്ക് ഒരുപക്ഷെ അപമാനത്തിന്റെ സന്ദർഭത്തിൽ ഒന്ന് ക്ഷോഭിക്കാൻ പോലും, ഒന്ന് നോ എന്ന് പറയാൻ പോലുമുള്ള ആത്മധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മകൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ വിരൽ ചൂണ്ടണമെന്നും പ്രതികരിക്കണമെന്നും ആ പ്രതികരിക്കേണ്ട ബാധ്യത ആദർശബോധമുള്ള സ്ത്രീകൾക്കുണ്ടെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് ചുമതലാബോധമാണ്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അകത്തും പുറത്തും വീട്ടിൽ ഇണക്ക് സഖീനത്തോടുത്ത് വീടിനെ ഒരു മസ്കനാക്കി മാറ്റേണ്ടവളാണ് വനിത എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇണക്ക് സഖീനത്ത് ശാന്തി കൊടുക്കണം. ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം ഇണക്ക് ആശ്വാസം നൽകുവാൻ, ഇതാണ് അവരുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയും. ലിയസ്കുനു ഇലൈഹ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ വീടിനെ ശാന്തിയുടെ ഒരു ആലയമാക്കി, ഒരു മസ്കനാക്കി മാറ്റുവാൻ സ്ത്രീകൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വീട്ടിലെ ബാധ്യതകൾ വിശദീകരിക്കേണ്ടതില്ല. നമുക്കറിയാം, മക്കൾക്ക് സംസ്കാരം നൽകി വളർത്തിയെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതാണ് അവരുടെ സുപ്രധാനമായ രണ്ടാമത്തെ ചുമതല. മൂന്നാമത്തേതായി, പുറത്ത് അകത്ത് ദൗത്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം പുറത്ത് തന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ സമൂഹത്തിന് സേവനം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. തീർച്ചയായും സഹാബി വനിതകൾ അതൊക്കെ ചെയ്യുമായിരുന്നു. നമുക്കറിയാമല്ലോ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഉജ്ജ്വല വനിതയായിരുന്നു. സഹാബത്തിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇത്ര മനോഹരമായിട്ട് ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല ആയിഷയെപ്പോലെയും. ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന പ്രഭാഷകയായിരുന്നു. സഹാബത്തടക്കമുള്ള ഒരുപിടി ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്ത ഏറ്റവും മികച്ച ലോകം കണ്ട അധ്യാപികയായിരുന്നു ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം വ്യക്തിത്വം, പണ്ഡിത വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത് 59 വിഷയങ്ങളിൽ, 59 മസ്അലകളിൽ സാക്ഷാൽ അബ്ദുല്ലാഹിബ്നു ഉമറും അബ്ദുല്ലാഹിബ്നു അബ്ബാസും ഒക്കെ അടങ്ങുന്ന മഹാപണ്ഡിതന്മാരടങ്ങുന്ന സഹാബത്തിന്റെ അഭിപ്രായങ്ങളോട് 59 വിഷയങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ. വിയോജിക്കുകയുണ്ടായും സ്വന്തമായിട്ടുള്ള ഗവേഷണവും നിഗമനവും അത് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. തന്റെ നിലപാടിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ഒരു സന്ദർഭത്തിൽ പോരാട്ടം നയിക്കുവാൻ സമൂഹത്തിന്റെ മുമ്പിൽ ആയിഷ ബിവി ഇറങ്ങിത്തിരിച്ച ചരിത്രമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, അകത്തും പുറത്തും തന്റെ ചുമതലകളെ സംബന്ധിച്ച് ശരിയായ ബോധമുള്ള, സ്വന്തം അവകാശങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ള, അടിസ്ഥാനപരമായി ആദർശബോധമുള്ള ഒരു വനിത, ഒരു തുറന്ന സമൂഹം. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് ബഅലുഹും ഔലിയാഉ ബഅൽ. ആ തുറന്ന സമൂഹത്തെ സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരണത്തോടുകൂടി നന്മയുടെ മാർഗത്തിൽ നന്മ സ്ഥാപിക്കുവാനും തിന്മയെ തടുക്കുവാനുമുള്ള മഹത്തായ ഇസ്ലാമിക മാർഗത്തിൽ അവരൊന്നിച്ചിരുന്നു. അതാണ് ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധമെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ സ്വന്തം അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യം സഹോദരിമാർക്കുണ്ടാകണം, ആദർശത്തെ സംബന്ധിച്ചുള്ള ബോധ്യമുണ്ടാകണം. ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ കഴിയേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമിലെ വനിതയെന്ന് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.